നമസ്കാരം. നമ്മൾ ഇന്ന് നിൽക്കുന്നത് ശ്രീ അബൂബക്രാജി തൊക്കുളി ചട്ടങ്ങൻ എന്ന കർഷകന്റെ കെട്ടിടത്തിലാണ്. അദ്ദേഹത്തെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. തിരുവള്ളൂർ ഗ്രാമപഞ്ചായത്തിലെ തന്നെ വളരെ മികച്ച ഒരു കർഷകനാണ്. ചെങ്ങ്, കവുങ്ങ്, ജാതി, കുരുമുളക്, പലകൃഷിച്ചെടികള്, അങ്ങനെ വിവിധ തരം കൃഷിരീതികൾ അദ്ദേഹം ചെയ്യുന്നത്. ഇന്ന് പ്രധാനമായിട്ടും നമ്മൾ അദ്ദേഹത്തിന്റെ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയെ കുറിച്ചാണ് ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അത് നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് നേരിട്ട് ചോദിച്ചറിയാം. പാരമ്പര്യമായിട്ട് കൃഷിയായിരുന്നു തൊഴില്, അതിന്റെ അടിയിലാണ് പിന്നെ ഗൾഫ് പോയത്. അവിടെ ഒരു കമ്പനിയിൽ 22 വർഷം ജോലി ചെയ്തു. തിരിച്ച് നാട്ടിൽ വന്ന സമയത്ത് പാപ്പ മരിച്ചിരുന്നു. ആ പാപ്പാന്റെ ആ പിന്തുണ തുടർന്നും കൊണ്ടേ നിന്നു. അതാണ് കൃഷിയിൽ വരാൻ കാരണം. പിന്നീട് പുതിയ പുതിയ കൃഷികളെ പറ്റി ആലോചിച്ച് എല്ലാ കൃഷിയും, ആട് വളർത്തല്, കോഴി വളർത്തല്, തേനീച്ച വളർത്തല്, മീൻ വളർത്തല്, പ്രാവ് വളർത്തല്, ഇങ്ങനെയുള്ള എല്ലാ കൃഷികളും ആദ്യ ഘട്ടങ്ങളിലൊക്കെ തുടങ്ങി. എന്നതിന്റെ ശേഷമാണ് അത് വിപണിയിൽ കൂടുതൽ സാധ്യത ഉള്ളത് റംബുട്ടാന്, അതേമാതിരി ഈ ഡ്രാഗൺ ഫ്രൂട്ട് എന്നൊക്കെ കണ്ടപ്പോഴാണ്, അല്ലെങ്കിൽ അനുഭവിച്ചറിഞ്ഞപ്പോഴാണ് ഈ സിറ്റിയിലേക്ക് വന്നത്. ഇപ്പൊ നമ്മൾ മുഖ്യമായിട്ട് ചെയ്യുന്നത് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയാണ്. വളരെ ലാഭകരമായിട്ടാണ് ചെയ്യുന്നത്. അതിന്റെ വിപണിക്കും ഇന്ന് നല്ല മാർക്കറ്റ് ഉണ്ട്. നമ്മള് നടീൽ വസ്തുവിനെ പറ്റിയാണ് പറയാൻ പോണത്. നടീൽ വസ്തു ഒരു 100 ലിറ്ററിന്റെ ഡ്രമ്മാണ്. അത് 200 ലിറ്ററിന്റെ ഡ്രമ്മിനെ 100 ലിറ്റർ ആക്കി കട്ട് ചെയ്താണ് സെന്റർ. എന്നീ ദേശം നമ്മൾ അതിന്റെ ഒരു പോസ്റ്റ്, 5 അടി ഉയരമുള്ള ഒരു പോസ്റ്റ് വെച്ചു. അതിന്റെ മേലെ 2 കമ്പി വെച്ച് 16 mm പിന്നെ തിക്കനസ് ഉള്ള കമ്പി വെച്ചു. അതിനൊരു തേറും വെച്ചു. എന്നതിന്റെ ശേഷം അതിന് നമ്മള് ചാണകപ്പൊടി, വേപ്പം മണ്ണാക്ക്, എല്ലുപൊടി എല്ലാം വിട്ട് അതിനെ പാകം ചെയ്ത് വെച്ചു. എന്നതിന്റെ ശേഷം അതിന് നമ്മൾ 1 അടി വലിപ്പമുള്ള, അതല്ലെങ്കിൽ 12 ഇഞ്ച് വലിപ്പമുള്ള 4 പീസ് അതിന്റെ സൈഡിൽ വെച്ചു. 4 ഭാഗത്തായിട്ട് 4 പീസ് വെച്ചു. ഇത് വെക്കാനും കായ്ക്കാനും വളരെ എളുപ്പമുള്ള സമയം ഏപ്രിൽ, മെയ് ഓരോരുത്തർ സമയങ്ങളിലാണ്. എന്നാൽ നമുക്ക് അടുത്ത വർഷം ഏപ്രിൽ ആകുമ്പോഴേക്കും നമുക്ക് അതിന്റെ ഫ്രൂട്ട് കിട്ടും. ഇതാണ് നമ്മളെ നടീൽ വസ്തു. സുമാറ് ഒരു നമ്മളെ ഇതിന്റെ നടീൽ വസ്തു ഉണ്ടായതുകൊണ്ട് 2 അടി, ഇല്ലാത്തവരാണെങ്കിൽ 1 അടിയും കൂടി ഉണ്ടായാൽ അത് മതി. നടീൽ വസ്തു എന്ന് പറഞ്ഞത് ഇതാണ്. 4 എണ്ണം വെക്കണം. ഇതൊരു പോസ്റ്റ്, 5 അടിന്റെ പോസ്റ്റ്. ആ 5 അടിന്റെ പോസ്റ്റിന് 4 എണ്ണം വെക്കണം. 4 എണ്ണം ശരിക്കത് റെഡി ആയി വരുള്ളൂ. കൂടുതൽ ലീഫ് വരാൻ വേണ്ടിയാണ്, ഒന്ന് വെച്ചാലും മതി. പക്ഷെ കൂടുതൽ ലീഫ് വരാൻ വേണ്ടി പെട്ടെന്ന് നമുക്ക് കായ പിടിക്കാനും കൂടുതൽ കായ പഠിക്കാനും ഒക്കെയാണ് നമ്മളത് 4 സൈഡിലും 4 എണ്ണം വെക്കണം എന്ന് പറയുന്നത്. വെറൈറ്റി കൂടുതൽ ആളുകള് അവകാശപ്പെടുന്നുണ്ടെങ്കിലും നമ്മളെ അടുത്ത് 3 വെറൈറ്റി ഉണ്ട്. അത് 3 വെറൈറ്റി എന്ന് പറഞ്ഞാല് ചില ആളുകൾ വരെ അമേരിക്കന്റെ, ചില റഷ്യന്റെ, ഇംഗ്ലണ്ടിൽ നിന്നൊക്കെ പറയുകയാണെങ്കിൽ എല്ലാം സെയിം ആണ്. നമ്മളെ കാഴ്ചപ്പാട് ചെറിയ വ്യത്യാസം. നമ്മളിപ്പോ 3 വെറൈറ്റിയാണ് ചെയ്യുന്നത്. 1 എല്ലോ ടൈപ്പ് ഉള്ള ഒന്ന്, 1 ഉള്ള് വെള്ള ടൈപ്പ് ഉള്ള ഒന്ന്, 1 റെഡ്. ഉള്ളിനും പുറത്തും റെഡും. ഈ റെഡാണ് ഏറ്റവും കൂടുതൽ വിപണിയിൽ സാധ്യത ഉള്ളത്, ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉള്ളത് ഈ റെഡാണ്. നമ്മളെ വെച്ച് ഇപ്പൊ ഇതുമാരുള്ള ഒരു ഫ്രൂട്ട്, അല്ലെങ്കിൽ ഇതുമാരുള്ള ചെടികൾ ഇപ്പൊ ഒരു 150 ചെടികളാണ് ഉള്ളത്. ചിലത് ബക്കറ്റിലും ചിലത് പിന്നെ തറയിലുമാണ് ഉള്ളത്. നല്ല വെയില്, നല്ല സൂര്യപ്രകാശമുള്ള ഒരു സ്ഥലത്ത് ഇത് അത്യാവശ്യമാണ് വെക്കല്. സൂര്യപ്രകാശം തന്നെ വേണം. എത്ര കണ്ട് സൂര്യപ്രകാശം ഉണ്ടോ അത്ര കണ്ട് ഇതിന് പിന്നെ പ്രൊഡക്ഷൻ കൂടും. പിന്നെ നടീൽ വസ്തു എന്ന് പറഞ്ഞാൽ ഒരു അതിന്റെ നടീൽ വസ്തു നമ്മൾ വെച്ച് ഒരു ഓഗസ്റ്റ്, സെപ്റ്റംബർ അല്ലെങ്കിൽ ഒരു ഫെബ്രുവരി, മാർച്ച് ഈ സമയത്ത് വെച്ചാൽ അടുത്ത വർഷം ഏപ്രിലിൽ ഇത് കായ തന്നിരിക്കും, അല്ലെങ്കിൽ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത് ആരും ചെയ്യേണ്ട ഒരു ഫ്രൂട്ടാണിത്. ഒരു നേരത്തെ ഭക്ഷണത്തിന് ഒരു ഫ്രൂട്ട് മതി, അതാണ് അതിന്റെ പ്രത്യേകത. ഇത്രയല്ല, പൂ പിന്നാൽ 28 വെറൈറ്റിയും ഉള്ളിൽ പുറത്ത് റെഡും പിന്നെ അകത്ത് വെള്ളമുള്ളതും ഒരേ മാതിരിയാണ്. 28 മതി. പക്ഷെ യെല്ലോ ഒരു കളറുണ്ട്. അത് യെല്ലോ കളറിന് 90 ദിവസമാണ്. ഇതിൽ ഒരു പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞാൽ വിഷയില്ല,
വിഷത്തിന്റെ യാതൊരു മരുന്നടിക്കലും ഇതിന് ആവശ്യമില്ല. പിന്നെ മറ്റൊരു ജന്തുക്കൾ, അതായത് അണ്ണാന് പിന്നെ വാവല്, ഇതൊന്നും ഇതിനെ ഉപദ്രവിക്കൂല. ഈ പഴത്തിന്റെ ഇതിനൊരു മുള്ളുണ്ടായതുകൊണ്ട് നമുക്ക് മരുന്നടിക്കേണ്ട ആവശ്യമില്ല. അതാണ് നമ്മൾ ഇതിനെ സെലക്ട് ചെയ്യാൻ കാരണം. മരുന്നടിക്കാതെ നമ്മളെ വീട്ടിൽ നല്ലൊരു പഴം ഉണ്ടാകുക എന്നുള്ളതാണ് നമ്മൾ സെലക്ട് ചെയ്തത്. പരിചരണം വളരെ കുറച്ച് മതി. 10-12 ദിവസം കൂടുമ്പോ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഇപ്പൊ നമ്മള് പൂ ഇന്ന് രാത്രി 8 മണിക്ക് വിടർന്ന ഒരു പൂവാണ്. അതേ അവസരത്തിൽ വരുന്ന ഒരാഴ്ച കൊണ്ട് 3-4 ഈ തണ്ടിൽ തന്നെ ഇതിന്റെ മുട്ടുകൾ ഉണ്ടാവും. അപ്പം നമുക്ക് ഒരു തണ്ടിൽ തന്നെ 5-6 അല്ലെങ്കിൽ ഈ ഒക്ടോബർ ആകുമ്പോഴത്തേന് ഒരു തണ്ടിൽ തന്നെ 10 വരെ നമുക്ക് കിട്ടും. ഈ പൂവ് ഇന്നലെ രാത്രി 8 മണിക്ക് വിടർന്നാണ്. ഇന്ന് രാവിലെ 8 ആയപ്പോൾ അത് കൂമ്പിപ്പോയി. ഇനി നമുക്ക് വേണ്ടത് 27 ദിവസം. ഇത് പൂവിന്റെ മൊട്ടാണ്. ഇത് ഒരാഴ്ച സമയം ഇപ്പൊ ഇതിന്. 10 ദിവസമായ പൂവാണിത്. 5 ദിവസം കൂടി ആയാല് ഇന്ന് രാത്രി ഈ പൂവ് വിടറും. ഈ പൂവ് വിടർന്നാൽ നമുക്ക് ആവശ്യം 28 ദിവസം കൂടി കഴിഞ്ഞാൽ അതുമാതിരി പഴം പറിക്കാൻ കഴിയും. ഈ കാണുന്നത് ഇതിന്റെ പൂവാണ്. പൂവ് ഒരു 15 ദിവസം 20 ദിവസം വരെ ഇങ്ങനെ നിൽക്കും. അതിന്റെ അടിയിൽ ഇത് ലോക്കാവും. ഇതിനൊരു ഓൾസ് വരും. ആ ഓൾസ് ലോക്കാണ്. ഒരു കാരണം വെച്ചാൽ അതിന്റെ ഉള്ളിലേക്ക് ഒരു ഉറുമ്പ് പോലും അതിന്റെ ഉള്ളിലേക്ക് പോകില്ല. ഇതാണ് നമ്മളെ പാകമായ ഡ്രാഗൺ ഫ്രൂട്ട്. ഇത് ഇപ്പൊ 27 ദിവസമായി. നാളെ പറിക്കാൻ പറ്റും. ഇതിന്റെ തൂക്കം ഒരു 600 ആണ് ഉള്ളത്. 700-800 ഒരു കിലോ വരെ നമ്മൾക്ക് ഇത് ഉണ്ടായിട്ടുണ്ട്. ഇത് നമ്മൾ കഴിഞ്ഞ ഓഗസ്റ്റ് മാസം ലാസ്റ്റിൽ നട്ടതാണ് ഈ തട്ടിയും ഈ സെറ്റും. അപ്പോ ഈ ഇപ്പോൾ ഒരു 8-9 അടുത്തായപ്പോൾ പൂട്ട് കായ്ക്കാനുള്ള ടെൻഡൻസി കാട്ടുണ്ട്. കേരളത്തിൽ അധികം വ്യാപകമായി കൃഷി ചെയ്യാത്തതും എന്നാൽ ലോകമെമ്പാടുമുള്ള ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ കുറഞ്ഞ മുതൽ മുടക്കിൽ ന്യായമായ വരുമാനം ലഭിക്കുന്നതുമായ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി കൂടുതൽ ഏരിയയിലേക്ക് വ്യാപിപ്പിക്കുവാൻ തയ്യാറെടുക്കുകയാണ് ഈ കർഷകൻ. തീവ്രമായ താപനിലയിലും വളരാൻ കഴിയുന്ന ഡ്രാഗൺ ഫ്രൂട്ട് ഫീനോളിക് ആസിഡ്, ബീറ്റാ സയാനിൻ തുടങ്ങിയ ആന്റി ഓക്സിഡുകളാൽ സമ്പുഷ്ടമാണ്. കൊഴുപ്പുരഹിതവും ഉയർന്ന നാരുകൾ അടങ്ങിയതുമായ ഈ പഴം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു. ചെറിയൊരു കട്ടിങ് കൊടുക്കാം.